ഗവർണർ പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത ഇടപെടലുകളിലൂടെ സംഘപരിവാറിന്റെ വെറും അടിമയാണ് എന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അവഗണിക്കുന്ന കാഴ്ചയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ കണ്ടത്. പ്രതിപക്ഷം സാധാരണഗതിയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ തങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്താറുണ്ട്. അവർ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാറുണ്ട്. അത് സ്വാഭാവികമായ ഒരു കാര്യം. പക്ഷേ തങ്ങളുടെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി ഗവർണർ പറയുമ്പോൾ അത് നിസ്സംഗതയോടെ കേട്ടിരിക്കുന്ന ഭരണപക്ഷം ഒന്ന് കൈയടിക്കുകയോ ഡെസ്കിലടിക്കുകയോ ചെയ്ത് ഗവർണറുടെ പ്രസംഗത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തുക പോലും ചെയ്യാതെ ഏതോ ഒരാൾ വന്ന് എന്തോ പറഞ്ഞിട്ട് പോകുന്നു എന്ന മട്ടിൽ ഭരണപക്ഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കേട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. സ്വന്തം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ സംഘപരിവാറിൻ്റെ വെറും അടിമയായി മാറിക്കഴിഞ്ഞ ഈ ഗവർണറുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഭരണപക്ഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തെ സമീപിച്ചത്. ആർക്കും ഒരു താല്പര്യവുമില്ലാത്തതുപോലെ ഒരു ഭരണഘടനാ ബാധ്യതയുടെ ഭാഗമായി വന്ന് പ്രസംഗിച്ചിട്ട് പൊയ്ക്കൊള്ളട്ടെ എന്നുള്ള മട്ട്. ഗവർണറുടെ ഈ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ നടക്കുമ്പോൾ നമ്മളതിൻ്റെ തത്സമയ സംപ്രേഷണം കാണുമ്പോൾ ഓരോ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോഴും അതിൽ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴുമൊക്കെ ആവേശഭരിതരായി ഭരണപക്ഷം കൈയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരവസ്ഥ ഇത്തവണ ഉണ്ടാകാതിരുന്നതിന് കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. പ്രതിപക്ഷമാണെങ്കിൽ ഗവർണർ എത്തിയ ഉടനെ തന്നെ ഗവർണർക്കെതിരായ നിലപാടുകളുമായി രംഗത്തെത്തി. വി ഡി സതീശൻ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഗവർണർ അല്പം ക്ഷുഭിതനാവുകയും ചെയ്തു. ഇത് ചർച്ചയ്ക്കുള്ള സമയമൊന്നുമല്ല, എനിക്ക് പ്രസംഗിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. തുടർന്ന് ആർ എസ് എസുകാരനായ ഗവർണർ ഗോ ബാക്ക് എന്നുള്ള കറുത്ത ബാനർ ഉയർത്തി പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. അവർ വോക്കൗട്ട് നടത്തി. സർക്കാരും ഗവർണറും കൂടി ഒത്തുകളിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണമാണല്ലോ ഉന്നയിക്കാൻ സാധിക്കുന്നത്. സംഘപരിവാറിൻ്റെ ഏജൻ്റായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷവും പറയുന്നുണ്ട്. പക്ഷേ അവർ അതിൻ്റെ കൂട്ടത്തിൽ സർക്കാരിനെ കൂടി കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ത് പറയുമ്പോഴും പിണറായി വിജയനെ പറഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഉറക്കമില്ലായല്ലോ. സംഘപരിവാറിന് എതിരെ മാത്രം ഒരു ആക്രമണം നടത്തിയാൽ എന്തോ മോശമാണ് എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം കാര്യങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലും സർക്കാരിനെ സംഘപരിവാറിൻ്റെയും സർക്കാരിൻ്റെയും ഇടയിലുള്ള ഏജൻ്റാണ് ഗവർണർ എന്നുള്ള നിലയിലൊക്കെ വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറാകാതിരുന്നപ്പോൾ അത്തരമൊരു ഭരണഘടനാ ബാധ്യത ഗവർണർ നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഗവർണർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യമുണ്ടായിരുന്നിട്ടും ഒരു സമവായത്തിലേക്ക് സർക്കാർ പോയത് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. ഒരു ഭരണഘടനാ പ്രതിസന്ധി ഗവർണർക്ക് ആ ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അത് വല്ലാത്ത പൊല്ലാപ്പിലേക്കും നിയമ നടപടികളിലേക്കുമൊക്കെ നീങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് സർക്കാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നുള്ള യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. അവിടെ ഒരു കീഴടങ്ങലല്ല. ഗവർണർക്ക് ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് ചാടുന്ന ചാട്ടം, ആ ചാട്ടത്തിൽ ക്ഷീണം തോന്നാതിരിക്കാൻ ഒരു അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് കെ ആർ ജ്യോതിലാലിനെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറ്റിയത്. അദ്ദേഹം മുന്നോട്ട് വച്ച വാദഗതികളൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പോൾ തന്നെ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകണം, അത് വേണ്ട എന്നുള്ള തീരുമാനമുണ്ടാകണം എന്നൊക്കെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ ഗവർണറോട് സംസാരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒടുവിൽ ആ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, സാമാന്യ ചിന്തയിൽ നിന്നുകൊണ്ട് ഗവർണറെ പോലുള്ള ഒരാൾ സർക്കാരിൻ്റെ ഒരു കത്തെഴുതിയ ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ ഞാൻ ഒപ്പിടാമെന്നൊക്കെ ശാഠ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ ഗതികേട് എത്രമാത്രമാണ് എന്ന് ആലോചിച്ച് നോക്കൂ.